Hi friends, welcome to Forex Tamil. So, we are now Forex Trading Session for Beginner Series in the last video. In the last video, what are the various kinds of Forex brokers? Now, Forex market, what are the Forex brokers? So, in this video, what are the ways to select a Forex broker? அதாவது இப்போ ஒரு ஃபாரக்ஸ் புரோக்கர்னா சூஸ் செய்ய பண்ணா எந்த இம்பார்ட்டன்ட் காரியங்களை நம்ம ஸ்ரத்திக்கண்ட ஒரு ஃபாரக்ஸ் புரோக்கர்னா சூஸ் செய்ய. இன்ஃபேக்ட் இது ஒரு இம்பார்ட்டன்டாய கொஸ்டின் ஆன கொரே கிளைண்ட்ஸ் என்னெடுத்து சோச்சுண்டு நம்ம ஏது புரோக்கரை நீங்கள் சூஸ் செய்ய, ஏது புரோக்கரை நீங்கள் ரெக்கமெண்ட் செய்ய. எந்தாச்சா மார்க்கெட்டில் கொரே ஸ்கேம் உண்டு, இவர் இப்போ ஒரு புரோக்கர்னா சூஸ் செய்ய. அதே மாதிரி கொரே பேர் பேடியான ஏது புரோக்கர்னா சூஸ் செய்யண்ட அவர் எந்தாச்சா அவரு அவர் என்ன பைசா இன்வெஸ்ட் செய்யணும் த்ரூ புரோக்கர். ஸோ ஒரு புரோக்கர்னு சூஸ் செய்ய வளர ஒரு இம்பார்ட்டண்டாக ஒரு காரியமான. ஸோ ஈ வீடியோவில் நான் உங்களுக்கு சில கைட்லைன்ஸ் ஷேர் செய்ய போவேன், அது நீங்கள் கன்சிடர் செய்யணும் ஒரு ஃபாரெக்ஸ் புரோக்கர்னு சூஸ் செய்யும்போ. அதே மாதிரி இது 100% சேஃபான நான் பரவாயில்ல, அதே மாதிரி கேரண்டியும் இல்லையா. பட்சே நீங்கள் ஈ கைட்லைன்ஸ் ஃபாலோ செய்து பண்ணா உங்களுக்கு കുറച്ച് ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഒരു ഫോറക്സ് ബ്രോക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവും, ആ ബ്രോക്കർ വന്നിട്ട് നിങ്ങൾ ട്രസ്റ്റബിൾ ആണ് പറഞ്ഞു. സോ കാണാം നമുക്ക് ഈ വീഡിയോയിൽ, ഈ വീഡിയോ ഫുള്ളാണ് കാണാം. അതേമാതിരി ഇത് ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ ആണ്. സോ കാണാം നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കേണ്ട ഒരു ഫോറക്സ് ബ്രോക്കറിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞ. ആദ്യം റെഗുലേഷൻ, പിന്നെ എക്സിക്യൂഷൻ, പിന്നെ നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ കസ്റ്റമർ സർവീസ്, പിന്നെ ഈസ് ഓഫ് വിഡ്രോവൽ, പിന്നെ ഗുഡ് റേഞ്ച് ഓഫ് ടൂൾസ്. സോ ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം റെഗുലേഷൻ. സോ റെഗുലേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നിങ്ങളൊരു ഫോറക്സ് ബ്രോക്കറിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ. എന്താച്ചാ അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ റീസൺ. എന്താച്ചാ ഒരു നിങ്ങളുടെ ഫണ്ട് വന്ന് സെക്യൂർഡ് ആണോ, അതോ നിങ്ങൾക്ക് ഫോറക്സ് ബ്രോക്കറിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റോ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ റെഗുലേഷൻ ആണ്. സോ റെഗുലേഷൻ അതോറിറ്റി പറഞ്ഞ് അവരാണ് മോണിറ്റർ ചെയ്യുക ഈ ബ്രോക്കറിന്, അവരെങ്ങനെ ഫങ്ഷൻ ആവുന്നത്, അവരെന്തെങ്കിലും തെറ്റി ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം വന്നിട്ട് റെഗുലേറ്ററി അതോറിറ്റിയാണ് നോക്കുക. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടറാണ് ഫോറക്സ് ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ. സോ നിങ്ങളുടെ നിങ്ങൾ ആ ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അറിയാം അവർ ഏത് റെഗുലേറ്റഡ് ആണ് പറഞ്ഞു. സോ മാർക്കറ്റിൽ കുറേ റെഗുലേഷൻ ഉണ്ട്, ലൈക്ക് FCA, ഫൈനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി, പിന്നെ ASIC, ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ, പിന്നെ ഫൈനാൻഷ്യൽ സർവീസസ് ഏജൻസി, പിന്നെ സെക്യൂരിറ്റീസ് ആൻഡ് ഫ്യൂച്ചർ കമ്മീഷൻ. സോ ഇതുമാതിരി കുറേ റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. സോ അവരാണ് മോണിറ്റർ ചെയ്യുക, അതായത് ബ്രോക്കേഴ്സിന് അവർ വന്നിട്ട് പ്രോപ്പറാ ഫങ്ഷൻ ആവുണ്ടോ ഇല്ലേ പറഞ്ഞു. നെക്സ്റ്റ് ഒന്ന് എക്സിക്യൂഷൻ. സോ എക്സിക്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈം ലാഗ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞിട്ടാണ് ആ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്, ഇൻസ്റ്റന്റ് ആവുന്നുണ്ടോ അതോ അല്ലെങ്കിൽ ടൈം ലാഗ് ഉണ്ടോ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒവ്വൊരു ട്രേഡിനും. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേമാതിരി നിങ്ങൾ സ്പ്രെഡ്സ് നോക്കണം. സോ എന്താവും പറഞ്ഞ ഇപ്പോൾ ചില മേജർ ന്യൂസ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ബ്രോക്കർ സ്പ്രെഡ് ഇൻക്രീസ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് ബ്രോക്കേഴ്സിൻ്റെ വെച്ചോളൂ, AMB. സോ ഇവരുടെ സ്പ്രെഡ് വന്നിട്ട് 10 pips പോവാണ് ഒരു മേജർ ന്യൂസ് ആകുമ്പോൾ പറഞ്ഞാൽ അത് പ്രശ്നമില്ല. അതേ ഇപ്പോൾ ഒരു സി പറഞ്ഞ ഒരു ബ്രോക്കർ ഉണ്ട്, അവർ വന്നിട്ട് 30 pips ചെയ്യാണ് ഒരു ന്യൂസ് ആകുമ്പോൾ പറഞ്ഞാൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എന്താ വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ മാർക്കറ്റ് വിട്ട് പുറത്തു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും ആ പിപ്സ് കാരണം. സോ നിങ്ങൾ AMB ബ്രോക്കറിൻ്റെ ഉള്ളിലാണ്, അതായത് 10 pips ഉള്ളിലാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ല. അതേമാതിരി എക്സിക്യൂഷൻ സിസ്റ്റമും നിങ്ങൾ കൺസിഡർ ചെയ്യണം, ലൈക്ക് എത്ര സ്പീഡായി ആ ട്രേഡ് എക്സിക്യൂട്ട് ആകുമെന്ന് പറഞ്ഞു. സോ ഇൻസ്റ്റന്റ് ആവുന്നുണ്ടോ അത് ടൈം ഡിലേ ആവുന്നുണ്ടോ പറഞ്ഞ്. നെക്സ്റ്റ് വന്ന് നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഒരു ചില ബ്രോക്കർ വന്നിട്ട് നിങ്ങളുടെ അഗേൻസ്റ്റ് ആയി ട്രേഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴൊക്കെ ലൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ അവർ ഏൺ ചെയ്യും. സോ അതേമാതിരി നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ മോസ്റ്റ്ലി എല്ലാ ബ്രോക്കേഴ്സും ഓവർനൈറ്റ് ചാർജസ് ചെയ്യും, പക്ഷേ ഓവർനൈറ്റ് ചാർജസ് എത്ര പെർസെൻറ്റേജ് എടുക്കണേ. സോ ജാസ്തി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ബ്രോക്കേഴ്സും ആവറേജ് ആയിട്ട് ഒരു പെർസെൻറ്റേജ് എടുക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഒരു ഡേ ട്രേഡർ പറഞ്ഞാൽ നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതേ നിങ്ങളൊരു പൊസിഷൻ ട്രേഡറോ അതോ സ്വിംഗ് ട്രേഡർ പറഞ്ഞാൽ നിങ്ങൾ ഓവർനൈറ്റ് ചാർജസ് പേ ചെയ്യണം. നെക്സ്റ്റ് വന്ന് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു നിങ്ങൾ മാർക്കറ്റിൽ, സോ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ബ്രോക്കറിൻ്റെ കൂടെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ മെയിൽ അയച്ച് റിപ്ലൈ കിട്ടാൻ 48 hours ആവും. എന്താ അത് അത്ര ടൈം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം പറഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ലൈവ് ഓടിയിട്ടിരിക്കുന്നു മാർക്കറ്റിൽ.
സോ നിങ്ങൾ ലൈവ് ചാറ്റ് ഉണ്ടോ നോക്കണം. സോ ലൈവ് ചാറ്റിൽ എത്ര ഫാസ്റ്റ് ആയി അവർ റിയാക്ട് ചെയ്യുന്നുണ്ട്, എത്ര സ്പീഡ് ആയി അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സോ അത് നിങ്ങൾ മെയിനായി കൺസിഡർ ചെയ്യണം. പിന്നെ 24 hours സപ്പോർട്ട് ഉണ്ടോ നോക്കണം. സോ ഒരു ചില ബ്രോക്കേഴ്സ് 24 hours സപ്പോർട്ട് പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ, പക്ഷെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ നോക്കിയാലേ അറിയില്ല അവർ 24 hours സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പറഞ്ഞു. പിന്നെ റെസ്പോൺസ് ടൈം നോക്കണം. നിങ്ങളിപ്പോൾ ഒരു റെസ്പോണ്ട് ചെയ്യാൻ അവരുടെ സപ്പോർട്ട് ടിക്കറ്റിലോ എന്തെങ്കിലും പറഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയി അവർ റിയാക്ട് ആവുന്നുണ്ട്, എത്ര സ്പീഡ് ആയി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു കസ്റ്റമർ സപ്പോർട്ട് ടീം ഉണ്ടാവും. അവരുടെ ജോലി എന്താ പറഞ്ഞാൽ ക്ലയൻസിന് കോരിയൊക്കെ സോൾവ് ചെയ്യുക. സോ അവർ എത്ര സ്പീഡായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞ് നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് വന്ന് ഈസ് ഓഫ് വിഡ്രോവൽ. സോ നോർമലി ഈസ് ഓഫ് വിഡ്രോവൽ വന്നിട്ട് ലൈക്ക് 3 to 5 ബിസിനസ് ഡേയ്സ് നോർമലി എല്ലാ ബ്രോക്കറും സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിം ആണ്. സോ നിങ്ങൾ ഒരു വിഡ്രോവലോ ഒരു ഡെപ്പോസിറ്റോ ചെയ്യാൻ പറഞ്ഞാൽ 3 to 5 days നോർമൽ ടൈം ആണ്. സോ ഒരു ചില ബ്രോക്കേഴ്സ് വന്നിട്ട് എക്സ്ക്യൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വിഡ്രോ കൊടുക്കുമ്പോൾ അവർ എക്സ്ക്യൂസ് തരും, ലൈക്ക് നിങ്ങൾ മോർ ഫണ്ട്സ് ഇടൂ, അല്ലെങ്കിൽ നിങ്ങൾ നിറയെ ഫണ്ട് ഇട്ടാലേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ചില ബോണസ് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ അവർ പറയും. സോ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും കൊടുക്കാൻ പറഞ്ഞ്. അതേമാതിരി വിഡ്രോ ഒന്ന് സ്മൂത്തായി ആപ്പണാവണം, ഏതൊരു ഇഷ്യൂ ഇല്ലാണ്ട്. നെക്സ്റ്റ് വന്ന് ഗുഡ് റേഞ്ച് ഓഫ് ടൂൾസ്. സോ നോർമലി എല്ലാ ബ്രോക്കേഴ്സും വന്നിട്ട് ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോമാ പ്രൊവൈഡ് ചെയ്യുക, ഏതാ ലൈക്ക് MT5 അല്ലെങ്കിൽ MT4. പക്ഷേ ഒരു ചില ബ്രോക്കേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ചാർട്സ് പ്രൊവൈഡ് ചെയ്യും, കാലണ്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും, പിന്നെ അഡീഷണൽ ടൂൾസ് പ്രൊവൈഡ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും ഒരു അനലൈസ് ചെയ്യാം. സോ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. അതേ ഒരു ചില ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യില്ല. സോ നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ പഠിച്ച് നമുക്ക് റീക്യാപ്പ് നോക്കാം. ആദ്യം റെഗുലേഷൻ. സോ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ടറാണ്. ഒരു ബ്രോക്കർ റെഗുലേറ്റഡ് ആണോ അല്ലേ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട്സ് സെക്യൂർഡ് ആണോ അല്ലേ, അത് നിങ്ങൾക്ക് ബ്രോക്കറിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഏത് റെഗുലേഷൻ ആണ് പറഞ്ഞ് നോക്കണം. എന്ന് വെച്ചാൽ റെഗുലേറ്ററി അതോറിറ്റി ആണ് അവർ ബ്രോക്കേഴ്സിനെ മോണിറ്റർ ചെയ്യുക. ഇപ്പോൾ ബ്രോക്കർ എന്തെങ്കിലും തെറ്റി എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി അതോറിറ്റി വന്നിട്ട് അവരുടെ അഗേൻസ്റ്റ് ആക്ഷൻ എടുക്കും. സോ അത് നിങ്ങൾ മെയിനായി കൺസിഡർ ചെയ്യണം. അതേമാതിരി ഏത് കൺട്രിയിലെ ആ ബ്രോക്കർ റെഗുലേറ്റഡ്, ആ കൺട്രിയിലെ ആ ഒരു ബിസിനസ് ചെയ്യണ്ടോ ഇല്ലയേ, സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ നെക്സ്റ്റ് വന്ന് എക്സിക്യൂഷൻ. സോ ഒരു ട്രേഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എത്ര സ്പീഡായി എക്സിക്യൂട്ട് ആവുന്നുണ്ട്, ഒരു ട്രേഡ് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര ഇൻസ്റ്റൻ്റായി ഇത് ക്ലോസ് ആവുന്നുണ്ട്, ടൈം ലാഗ് എതുമേ ഇല്ലാണ്ട്, അത് നിങ്ങൾ നോക്കണം. അതേമാതിരി നിങ്ങൾ സ്പ്രെഡ്സ് നോക്കണം. സോ ഇപ്പോൾ ഒരു ചില മേജർ ന്യൂസ് ആകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രോക്കർ സഡനായി സ്പ്രെഡ് ഇൻക്രീസ് ആയി, ആ സ്പ്രെഡ് വന്നിട്ട് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേ ഉണ്ടാകുമ്പോൾ, ഒരു സെക്കൻഡ് പീരീഡിന് ഉള്ളിലേ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മേലെ എക്സിറ്റ് ആവണ പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. എന്താ കാരണം പറഞ്ഞാൽ ഇപ്പോൾ സ്പ്രെഡ് റേഞ്ച് ഭയങ്കര ഹൈ ആയി പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിന് എക്സിറ്റ് ആവും, അതേമാതിരി നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും ആ സ്പ്രെഡ് ഹൈ ആയില്ല കാരണം. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേമാതിരി പ്രോസസ്സിംഗ് ടൈമും കൺസിഡർ ചെയ്യണം, എത്ര സ്പീഡായി ആ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആവുണ്ടോ ടൈം ഡിലേ ആവുണ്ടോ പറഞ്ഞു. നെക്സ്റ്റ് വന്ന് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഒരു ചില ബ്രോക്കേഴ്സ് വന്ന് നിങ്ങളുടെ അഗേൻസ്റ്റ് ട്രേഡ് ചെയ്യും. സോ നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ ലൂസ് ചെയ്യുന്ന അപ്പോഴൊക്കെ ഏൺ ചെയ്യും. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേമാതിരി മോസ്റ്റ്ലി എല്ലാ ബ്രോക്കേഴ്സും ഓവർനൈറ്റ് ചാർജസ് ചാർജ് ചെയ്യും, പക്ഷേ ആ ലിമിറ്റിനുള്ളിൽ നിന്നാവണം ഓവർനൈറ്റ് ചാർജസ്, ഭയങ്കര ജാസ്തിയായി പേ ചെയ്യാൻ ചാർജ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഡേ ട്രേഡർ പറഞ്ഞാൽ നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അതേ നിങ്ങളൊരു സ്വിംഗ് ട്രേഡറോ പൊസിഷൻ ട്രേഡറോ പറഞ്ഞാൽ നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് പേ ചെയ്യണം. നെക്സ്റ്റ് വന്ന് കസ്റ്റമർ സർവീസ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു മാർക്കറ്റിൽ പറഞ്ഞാൽ നിങ്ങൾ എത്ര സ്പീഡായി നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫണ്ട്സ് ലൈവ് ഓടിയിട്ടിരിക്കുന്നുണ്ട്, സോ എത്ര ഫാസ്റ്റായി അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എത്ര ഫാസ്റ്റായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ത്രൂ ലൈവ് ചാറ്റിൽ. അതേമാതിരി ലൈവ് ചാറ്റിൽ വന്നിട്ട് എത്ര സ്പീഡായി അവർ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേമാതിരി നിങ്ങളുടെ റെസ്പോൺസോ അതോ നിങ്ങളുടെ ക്വരിയോ എത്ര സ്പീഡായി റിപ്ലൈ കിട്ടുന്നുണ്ട്, കമ്മി ടൈമിലുള്ള അവർ റിപ്ലൈ തരുന്നുണ്ടോ, അതേമാതിരി അതും കൺസിഡർ ചെയ്യണം. സോ അതേമാതിരി ഒരു ചില മോസ്റ്റ്ലി എല്ലാ ബ്രോക്കേഴ്സും കസ്റ്റമർ സപ്പോർട്ട് ടീം പറഞ്ഞിട്ടുണ്ടാവും. സോ ആ ടീം വന്നിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ക്വരി സോൾവ് ചെയ്യാം, അത് വന്നിട്ട് നോക്കണം. അതേമാതിരി ഒരു ചില കമ്പനികൾ 24 hours പറയും. സോ നിങ്ങൾ നോക്കിയാലേ ആക്ച്വലി നോക്കിയാലേ അറിയില്ല അവർ 24 hours സപ്പോർട്ട് ഉണ്ടോ ഇല്ല എന്ന് എന്താ പറഞ്ഞു. നെക്സ്റ്റ് വന്ന് ഈസ് ഓഫ് വിഡ്രോവൽ. സോ നോർമലി 3 to 5 days വന്ന് നോർമൽ ടൈമാണ് ഈസ് ഓഫ് വിഡ്രോവൽ ടൈം, പക്ഷേ ഒരു ചില ബ്രോക്കേഴ്സ് എക്സ്ക്യൂസ് തരും, ലൈക്ക് നിങ്ങൾ ഫണ്ട്സ് ആഡ് ചെയ്യൂ, നിങ്ങൾ വന്നിട്ട് നിറയെ ഫണ്ട്സ് ആഡ് ചെയ്താലേ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അതുമാതിരിയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ട്രബിൾ ആവും മാർക്കറ്റിൽ. സോ ഈസ് ഓഫ് വിഡ്രോവൽ വന്നിട്ട് സ്മൂത്തായി ഉണ്ടാവണം. നെക്സ്റ്റ് വന്നിട്ട് ഗുഡ് റേഞ്ച് ഓഫ് ടൂൾസ്. സോ നോർമലി എല്ലാ ബ്രോക്കേഴ്സും വന്നാൽ ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും, ലൈക്ക് MT4 MT5. അതേമാതിരി ഒരു ചില ബ്രോക്കേഴ്സ് വന്നാൽ അതല്ലാണ്ട് ചാർട്സ് കാലണ്ടേഴ്സ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും.
സോ നിങ്ങൾക്ക് അനാലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ചാർട്ട് പാറ്റേണൊക്കെ കണ്ടിച്ചാൽ നിങ്ങൾക്ക് ഈസി ഉണ്ടാവും അനാലൈസ് ചെയ്യാം. അതേപോലെ ചില ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യില്ല, സോ അതും നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ താങ്ക് യു ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വാട്ട് ഈസ് ട്രേഡിംഗ് പറഞ്ഞ അടുത്ത സീരീസിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോവാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വരീസ് ഉണ്ടെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം. നന്ദി, നമസ്കാരം.